ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് റെസിപ്പീസാണ്. അപ്പോൾ നമുക്ക് എനർജി കിട്ടാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുമുള്ള ജ്യൂസുകളാണ്. അപ്പോൾ സാധാരണ ജ്യൂസ് ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്തതെന്ന് എല്ലാവരും ഒന്ന് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരൂ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മൂന്ന് തരം ജ്യൂസസാണ്. അപ്പോൾ അതിന് ഞാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നു. ഒരു അരമണിക്കൂറിന് മുൻപ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചാണ്. വെള്ളത്തിൽ കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ വിനീഗറോ നാരങ്ങ നീരോ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലുള്ള കീടനാശിനികൾ കളയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ ഇനി വീണ്ടും നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകി എടുക്കാം. അപ്പോൾ ഇന്നുണ്ടാക്കുന്ന ജ്യൂസിൽ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല, ശർക്കരയാണ് ചേർക്കുന്നത്. ശർക്കരയോ കരിപ്പട്ടി, നിങ്ങൾക്ക് കരിപ്പട്ടി ഉണ്ടെങ്കിൽ കരിപ്പട്ടിയും ചേർക്കാം. അയൺ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ശർക്കര. അപ്പോൾ നമ്മളിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നത് ഈ ശർക്കര, ഈ വെള്ളം, ശർക്കര വെള്ളം ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാൻ ഒരു 150 ഗ്രാം ശർക്കര, ഒരു ഗ്ലാസ് വെള്ളത്തിൽ, ഒരു സ്റ്റീൽ, സാധാരണ സ്റ്റീൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താണ്. ഇതിനെ നമുക്ക് അരിച്ച് ഉപയോഗിക്കാം. ആദ്യം നമുക്കൊരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിന് ഞാൻ നമ്മളാദ്യം അരിയിച്ചെടുത്ത് വെച്ച ശർക്കര പാനി ഒരു അരക്കപ്പ് എടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ ഒരു നാരങ്ങയും എടുത്തു. പിന്നെ വേണ്ടത് കുറച്ച് പെപ്പർ കോണാണ്. പിന്നെ ഒരല്പം ഉപ്പ് കൂടെ ആവശ്യമുണ്ട്, ഒരു പിഞ്ച് ഉപ്പ്. പിന്നെ ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇടാം, തണുപ്പ് പ്രശ്നം ഇല്ല എന്നുള്ളവർക്ക് ഐസ് ക്യൂബ്സ് കൂടെ ഇടാം, അല്ലാത്തവർക്ക് ഐസ് ക്യൂബ്സ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിനി ഇത് ഈ ശർക്കരപ്പാനി നമുക്കൊരു മിക്സി ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് നാരങ്ങ ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ, ഇപ്പം നമ്മളൊരു ആരോഗ്യത്തിന് വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് മതി, കാരണം ഒരുപാട് എരിവ് കൂടിയാൽ നമുക്ക് കുടിക്കാൻ പറ്റില്ല. ഇനി ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി. ഇനി ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഐസ് ക്യൂബ്സ് വേണമെന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. ഈ ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം, ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട്, അപ്പോൾ ഇവിടെ നമ്മളത് മിക്സിയിൽ നല്ലപോലെ അരിച്ച് എടുത്തു. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നല്ല മധുരവും പാകത്തിന് എല്ലാം ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവരവർക്ക് ആവശ്യമുള്ള മധുരവും പുളിയും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ കസ്കസ് കുതിർത്തിയത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഒരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ജാഗരി ലെമൺ ഡ്രിങ്ക് റെഡിയായി. ഇപ്പൊ നമുക്ക് ക്യാരറ്റ് ജാഗരി ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു ക്യാരറ്റ് നല്ലപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തു, ഒരു ലെമൺ. ലെമൺ എടുക്കുമ്പോൾ നമ്മൾ കുരു വീഴാതെ എടുക്കണം, കുരു കിടന്നു കഴിഞ്ഞാൽ കയ്പ്പ് വരും. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആദ്യം ചേർത്തതുപോലെ നമ്മൾ ഒരല്പം പെപ്പർ കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ പെപ്പർ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു അരക്കപ്പ് ശർക്കര വെള്ളം
ജാഗരി ജ്യൂസ് ഇതുകൂടെ ചേർത്ത് നമുക്കിതിനെ ഒന്ന് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കാം. അത് നമുക്ക് ഈ സെയിം മിക്സിയിൽ തന്നെ ഇതുപോലെ ആദ്യം ചെയ്തതുപോലെ ഒരു അരക്കപ്പ് ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത്, ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്ത്, ആവശ്യത്തിന് വെള്ളം. നമ്മൾ ക്യാരറ്റ് ജാഗ്രി ജ്യൂസും റെഡിയാക്കി. ഈ ഐസ് ക്യൂബ്സും നമ്മൾ ഈ കസ്കസ് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് കുക്കുംബർ ഉപയോഗിച്ചുള്ള ഒരു ജ്യൂസാണ്. ഇപ്പോൾ ഇത് ഈ കുക്കുംബർ അത്ര കയ്പില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല. കയ്പുള്ളതാണെങ്കിൽ നിങ്ങൾ തൊലി കളഞ്ഞിട്ട് എടുക്കണം. കുക്കുംബർ ഒന്നോ രണ്ടോ കുക്കുംബർ എടുക്കണം. ഇനി ഒരല്പം ഇഞ്ചി കൂടെ ആദ്യം ചേർത്ത് അതേ അളവ് ഒരു മിക്സി ജാറിലോട്ട് വെള്ളരിക്ക കുക്കുംബർ അരിഞ്ഞിട്ട് കൊടുക്കും. നമുക്ക് നാരങ്ങ, ഒരു നാരങ്ങ ഇതുപോലെ അരിഞ്ഞ് വയ്ക്കാം. ഇനി ഒരപ്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പിഞ്ച് ഉപ്പ്, ഒരല്പം പെപ്പർ പൗഡർ. ചേർത്താൽ മതി, കുറച്ചേ ചേർക്കുന്നുള്ളൂ. ഇനി ഐസ് ക്യൂബ്സ് കൂടെ ചേർക്കാം. നമുക്ക് നന്നായിട്ട് ഇപ്പോൾ കുക്കുംബർ ജ്യൂസ് കൂടെ റെഡിയായി. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരിച്ച് നല്ലപോലെ അരിച്ച് എടുക്കണം. ഇനി നമുക്കിതിൽ മധുരം ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാനി ചേർത്ത് കുടിക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് ഇതിനും നല്ല ടേസ്റ്റാണ്, മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ജ്യൂസുകളൊക്കെ ഇവിടെ റെഡിയായി. ഇപ്പോൾ ഐസ് വേണമെന്നുള്ളവർ ചേർത്താൽ മതി, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ എല്ലാം തന്നെ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അടിപൊളി ടേസ്റ്റാണ്. കൂടാതെ ഇത് നല്ല എനർജി കിട്ടുന്നതും നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ജ്യൂസസ്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.